ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്ന് നമ്മൾ നോക്കുന്നത് സോളോ ലെവലിംഗ് എന്ന ജാപ്പനീസ് സിനിമ ടി വി സീരീസിന്റെ സീസൺ വണ്ണിലെ 7-ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡോട് പോകുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. 700 ലൈക്കാണ് നമ്മുടെ ടാർഗറ്റ്. സോ 700 ലൈക്ക് എപ്പോ ആവുന്നോ അപ്പം അടുത്ത എപ്പിസോഡ് അപ്ലോഡ് ആവുന്നതായിരിക്കും. അപ്പോട്ട് സമയങ്ങളത് നേരെ എപ്പിസോഡിലോട്ട് പോകാം. എപ്പിസോഡ് തുടക്കത്തിൽ ജിഞ്ചലിനെയാണ് കാണിക്കുന്നത്. അവന്റെ അടുത്തോട്ട് ഇപ്പോൾ ഒരു ഓഫീസർ വരുന്നു. ഇത് നോക്ക്, സി റാങ്ക് ഡെഞ്ചലിന് പുതുതായിട്ട് 6 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഒരു ഡി റാങ്കറും ഇ റാങ്കറും മാത്രമേ അതിൽ നിന്നും രക്ഷപ്പെട്ടിട്ടുള്ളൂ എന്ന ഓഫീസർ പറയുന്നു. ഒരു പക്ഷേ അവർ പേടിച്ചോടിയതായിരിക്കും, ഇത് എപ്പോഴും നടക്കുന്നതല്ലേ. പക്ഷേ അവർ പേടിച്ചോടുന്നതിന് മുൻപ് ആ ബോസിനെ ഇല്ലാതാക്കിയിട്ടാ ഓടിയത്. ഇത് കേട്ട് ജിൻചൽ അതിശയത്തോടെ നോൽക്കുന്നു. ഡി റാങ്ക് ഹണ്ടർ ആയിട്ടുള്ള യു ജിൻ ഹു വളരെ വിലപിടിപ്പുള്ള എലക്യുപ്മെന്റ് ആണ് യൂസ് ചെയ്തിരുന്നത്. ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കോ, എനിക്കിത് അത്ര വലിയ കാര്യമായിട്ട് തോന്നുന്നില്ല. തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു എന്ന് ജിൻചൽ അവരോട് പറയുന്നു. പിന്നെ മറ്റൊരാള് റീസെന്റ് ആയിട്ട് നടന്ന ഡബിൾ ഡെഞ്ചൻ സംഭവത്തിൽ നിന്നും രക്ഷപ്പെട്ട ആളാണ് സൺ ജിൻ ഹു. സോ അവന്റെ പേര് കേട്ടപ്പോ ജിങ്ചലിന് അവനെ ഓർമ്മ വരുന്നു. അത് മാത്രമല്ല, കൊല്ലപ്പെട്ടവരിൽ ഒരാൾ ഡെങ്സക് ആണ്. എന്ത് ഡെങ്സോട് ബ്രദർ, ഡെങ്സക്കോ? ഈ വിഷയം എന്റെ അടുത്തോട്ട് വന്നിരിക്കുന്ന എന്തിനാണെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി എന്ന് പറയുവാണ് ജിങ്ചൽ. പിന്നീട് നമ്മൾ കാണുന്നത് വീട്ടിലോട്ട് ഫ്രൈഡ് ചിക്കനൊക്കെ ആയിട്ട് വരുന്ന ജിൻഹുനെയാണ്. ഓ, ഇന്നത്തെ ദിവസം നന്നായിരുന്നു തോന്നുന്നു എന്ന് ജീന ചോദിക്കുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പോ എനിക്കത് പറയാൻ പറ്റില്ലെന്ന് എന്ന് ജിൻഹുയും പറയുന്നു. അങ്ങനെ അവർ അത് കഴിച്ചോണ്ടിരിക്കുന്ന സമയത്ത് മുൻപത്തെ ദിവസം നിനക്ക് എങ്ങനെയുണ്ടായിരുന്നു, നിനക്ക് കൂടുതൽ അടിയൊന്നും പറ്റിയിട്ടില്ലല്ലോ, അപ്പൊ തീർച്ചയായിട്ടും നിന്റെ കൂടെ വന്ന ഹണ്ടസ് ഭയങ്കര പവർഫുൾ ആയിരിക്കും അല്ലേ എന്ന് ജീന അവനോട് ചോദിക്കുന്നു. അതെ, ഈസി ആയിരുന്നു. ഞാൻ എന്റെ സ്ട്രെങ്ത്തിനെ ഒരു സ്ഥലത്ത് ഒന്നും ചെയ്യാതെ മാറ്റിവെച്ച സമയമാവുമ്പോ അത് പുറത്തു വരും. ഞാൻ അപ്പോ അത് ചെയ്തില്ലായിരുന്നെങ്കിൽ അവർ തീർച്ചയായിട്ടും ഞങ്ങളെ കൊന്നേനെ. ഞാനിങ്ങനെ ലെവലപ്പ് ആവുന്നത് കൊണ്ടായിരിക്കോ സ്ട്രോങ് ആയിട്ടിരിക്കുന്നേ. ശരി, ഇനി അതൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് എന്റെ ഫാമിലിയെ നന്നായിട്ട് നോക്കിയേ പറ്റൂ. ഇനിയും ഇതുപോലൊരു സിറ്റുവേഷൻ വന്നാ തീർച്ചയായിട്ടും ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യും എന്ന് പറഞ്ഞ് ബിയർ കുടിക്കുകയാണ് ജിൻഹു. പക്ഷെ എത്രയൊക്കെ ബിയർ കുടിച്ചിട്ടും അവൻ ആ കിക്ക് കിട്ടുന്നില്ല. അപ്പോഴാണ് നോട്ടിഫിക്കേഷൻ വരുന്നത്. സോ അവനൊരു കാര്യം മനസ്സിലാവുന്നു, ഡബിൾ ഡെഞ്ചനിൽ നിന്നും കിട്ടിയ ഒരു റിവാർഡാണിത്. ലെവലപ്പ് ആവുന്നതിനനുസരിച്ച് അവന്റെ ബോഡി എപ്പോഴും റീജനറേറ്റ് ആയിക്കൊണ്ടേയിരിക്കും. ആൽക്കഹോൾ ചെല്ലുന്നതും അവന്റെ ബോഡിയെ ബാധിക്കാതിരിക്കാൻ അത് റീജനറേറ്റ് ചെയ്യുന്നു. സോ അവന്റെ പോയ കൈയും കാലും എങ്ങനെ തിരിച്ചു വന്നതെന്ന് അവനിപ്പോ മനസ്സിലായിരിക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ജിൻഹു യു ജിൻഹു എന്ന് പറയുന്ന ആരൊരാൾ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു വരുന്ന ജീനയാണ്. സോ യുജി ഇപ്പോ ജിൻഹുവിനെ കാണാൻ വേണ്ടി വരുവാണ്. ഞാൻ വന്നത് എനിക്കൊരു ഗിൽഡ് മാസ്റ്റർ ആവണം, അതിന് കുറഞ്ഞത് 20 റൈഡ്സ് എങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ടതുണ്ട്. അന്ന് ഞാൻ വന്നതാണ് എന്റെ ആദ്യത്തെ റൈഡ്. സോ നിങ്ങളുടെ സഹായം എനിക്ക് ആവശ്യമുണ്ട്. യുജിൻ കൺസ്ട്രക്ഷൻ ഓണറിന്റെ 2-ാമത്തെ പയ്യനല്ലേ നീ? അതെ, എന്റെ ഫാമിലി ബിസിനസിന് വേണ്ടി ഞാനൊരു ഗിൽഡ് മാസ്റ്റർ ആവണമെന്നാണ് ആഗ്രഹിക്കുന്നത്. എന്റെ അച്ഛൻ ഗിൽഡ്സിനെ എല്ലാം ഒന്നായിട്ട് ചേർക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. എന്ത്, യുജിൻ കൺസ്ട്രക്ഷന് ഗിൽഡിനെ വേണോ? അതെ. ഡെഞ്ചൻസ് എത്രത്തോളം ഡേഞ്ചറസ് ആയിരിക്കോ അത്രത്തോളം വാലുബിൾ ആയിരിക്കും അതിൽ നിന്നും കിട്ടുന്ന സാധനങ്ങൾ. എസൻസ് സ്റ്റോണും മണാക്രിസ്റ്റൽസും ഐസ്ബർഗുകളുടെ ടിപ്പ് മാത്രമാണ്. ഹൈ റാങ്ക് മാജിക് ബീസ്റ്റുകളുടെ വസ്തുക്കൾക്ക് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. സോ ഓരോ ഡെഞ്ചൻസിനകത്തും അതിൻ്റെതായിട്ടുള്ള വില മതിപ്പുണ്ട്. കമ്പനിയുടെ ബെനിഫിറ്റിന് വേണ്ടി ഡെഞ്ചൻസ് ക്ലിയർ ആക്കി വെക്കാൻ ഹണ്ടേഴ്സിനെ ഉപയോഗിക്കുന്നത് ശരിക്കും നല്ലൊരു ബിസിനസ് ഐഡിയ ആണ്. എന്റെ അച്ഛൻ ഒരു എസ്ട്രാങ് ഹണ്ടറിന്റെ കൂടെ ആയിരിക്കണം ഗിൽഡ് മാസ്റ്റർ ആയിട്ടിരിക്കേണ്ടത്. എന്റെ സഹോദരനായിരിക്കണം അവരുടെ മാസ്റ്റർ. എന്ത് ഹെസ്റ്റ്രാങ്കോ? ഈ നാട്ടിൽ വെറും 7 ഹണ്ടേഴ്സ് മാത്രമേ ഹെസ്റ്റ്രാങ്ക് ഉള്ളൂ. ശരിയാ, പക്ഷേ ഗിൽഡുമായിട്ട് ഇതിനോടകം അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള മിൻ ഫുൻഗു റിട്ടയർഡ് ആയി. ഓ, മറ്റൊരു ഗിൽഡിൽ നിന്നും ആളെ എടുക്കണമെന്നാണ് അവർ തീരുമാനിക്കുന്നത്. എനിക്കെന്തോ അത് നല്ല പ്ലാൻ ആയിട്ട് തോന്നുന്നില്ല. നിങ്ങൾ അവസാനം അവരെ വേട്ടയാടുന്നവരുടെ ശത്രുക്കളായി മാറും എന്ന് ജിൻഹു പറയുന്നു. എന്റെ ബ്രദറിന് ഒന്നും തന്നെ അറിയില്ല, അതുകൊണ്ട് അവന് ഗിൽഡ് മാസ്റ്റർ ആവാൻ സാധിക്കില്ല. ഓ, സോ ഗിൽഡ് മാസ്റ്റർ ആവാനുള്ള ട്രെയിനിങ് എല്ലാം എടുത്ത് നീ അവന്റെ സ്ഥാനത്തോട്ട് വരാൻ വേണ്ടി ശ്രമിക്കുവാണോ? ബോസ്, നിങ്ങൾ വീണ്ടും റൈഡ് ചെയ്യണോന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് സഹായം വേണ്ടിവരും. ഒരു ഹീറാങ് കണ്ടറിനോടൊപ്പം ഞാൻ വിജയിച്ചു കഴിഞ്ഞാൽ എന്റെ അച്ഛന് എന്നിൽ അഭിമാനം തോന്നും എന്ന് യുജി പറയുന്നു. ബോസ് ഒരു ബി റാങ്ക് ഹണ്ടറിനേക്കാൾ പവർഫുൾ ആണ്. തെറ്റായിട്ടുള്ള ഒരാളെ തെരഞ്ഞെടുക്കുന്നതിനേക്കാൾ നല്ലത് ഇവരെ തെരഞ്ഞെടുക്കുന്നതാണ് എന്ന് യുജി മനസ്സിൽ ചിന്തിക്കുന്നു. പിന്നീട് യുജി ഗിൽഡ്സിന് പുതുതായിട്ട് ഉണ്ടാക്കാൻ പോകുന്ന അവരുടെ ബിൽഡിംഗ് കാണിച്ചു കൊടുക്കുന്നു. ഈ 19 റൈഡ്സിന് പകരമായിട്ട് ഞാൻ നിങ്ങൾക്ക് ഇത് ഓഫർ ചെയ്യുന്നു എന്ന് യുജി അവനോട് പറയുന്നു. 19 സി റാങ്ക് ഗ്രേഡ്സിന് 3000 കോടിയോ? ഒരു കാലത്ത് ഇങ്ങനെ ഒരു അവസരം കിട്ടാൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോ എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ലെവലപ്പ് ആവാൻ സാധിക്കുന്നുണ്ട്. ഇത് ഒരുപാട് കാര്യങ്ങളെ മാറ്റുന്നുണ്ട്. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ദിവസം എന്നെ കൊണ്ട് ഒരു എസ്റാങ്കർ ആവാൻ സാധിക്കും, അല്ല അതിനും മുകളിലോട്ട് പോവാൻ സാധിക്കും. സോ അത് വെച്ച് നോക്കുമ്പോ ഈ 3000 കോടിയൊന്നും അത്ര വലിയ എമൗണ്ട് അല്ല. മാത്രമല്ല മറ്റുള്ളവരുടെ കൂടെ ജോലി ചെയ്യുന്നതിൽ ഒരുപാട് റിസ്ക് ഉണ്ട്. ഞാൻ ലെവലപ്പ് ആവുന്നതിനോടൊപ്പം എന്നിൽ ഒരുപാട് മാറ്റങ്ങളും സംഭവിക്കുന്നുണ്ട്.
അതെങ്ങനെ മറ്റുള്ളവരെ ബാധിക്കുമെന്ന് പറയാൻ പറ്റില്ല എന്നൊക്കെ ചിന്തിച്ച് എനിക്ക് താല്പര്യമില്ല എന്ന് പറയുവാണ് ജിൻഹു. സോ അവിടെ നിന്നും പോവാൻ ശ്രമിക്കുന്ന ജിൻഹോനോട്, ഒരു മിനിറ്റ് നിൽക്കൂ, നിങ്ങൾ എന്റെ കൂടെ കയറുന്ന ജോലി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ രഹസ്യം അവസാനം വരെ ഞാൻ സൂക്ഷിക്കും എന്നൊരു ഭീഷണിയുടെ സ്വരത്തിൽ പറയുവാണ് യുജി. ഇത് കേട്ട് ജിൻഹു അവനെ ഒന്നും നോക്കുന്നു. സോ ആ നോട്ടത്തിൽ തന്നെ യുജി പേടിച്ചു പോകുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ആ മസിൽ മാനെയാണ്. എനിക്ക് ആ രണ്ട് സർവൈവേഴ്സിന്റെ ഡീറ്റെയിൽസ് വേണം, പെട്ടെന്ന് കൊണ്ടുപോവാ എന്ന് അയാൾ പറയുന്നു. എന്റെ ചെക്കനെ ആരോ കൊന്നു, വെറുതെ വിടില്ലോ നിനി. ലോറ, പുറം രാജ്യത്തുള്ള ഒരുത്തിനെ ഞാൻ കൊന്നുകഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അണ്ടിൻ ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്യുന്ന ഒരു രാജ്യമാണെങ്കിൽ അവിടുത്തെ നിയമം പറയുന്നത് പോലെ നിങ്ങൾ കേൾക്കേണ്ടി വരും. എന്നാ അങ്ങനെയല്ലെങ്കിൽ പ്രോസിക്യൂഷൻ നിങ്ങളെ വീട്ടിലോട്ടയക്കും. അപ്പോ ആ കേസിന്റെ കാര്യം? നിങ്ങളുടെ ശിക്ഷയിൽ ഇളവ് വരുത്താൻ വേണ്ടി നിങ്ങൾക്ക് റിക്വസ്റ്റ് കൊടുക്കാം. ശരി, എന്റെ സ്കെഡ്യൂൾ മൊത്തമായിട്ടും ചേഞ്ച് ചെയ്യണം. പെട്ടെന്നുള്ള ഒരു മാറ്റം ഗിൽഡ് ബിസിനസിന് കാര്യമായിട്ട് ബാധിക്കും സാർ. ശരി, ഞാൻ എത്ര സ്കെഡ്യൂൾ മാർക്ക് ചെയ്തിട്ടുണ്ട്? അടുത്ത ഫ്യൂച്ചർ വരെ ചെയ്തിട്ടുണ്ട് സാർ. ശരി, അതുവരെ ഞാൻ കാത്തിരിക്കാം. പിൻ ചെയ്ത് വെച്ചേക്ക്. യു ജിൻഹു, സൺ ജിൻഹു, ഞാൻ ടൈം തരുന്ന വരെ മാത്രമേ നിങ്ങളെ കൊണ്ട് ജീവനോടെ ഇരിക്കാൻ പറ്റൂ എന്ന് പറയുവാണ് ഡെങ്സു. പിന്നീട് നമ്മൾ കാണുന്നത് സംഘം അവന്റെ അനിയത്തിയും എക്സൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഒരുപക്ഷെ നമ്മുടെ കയ്യിൽ 3000 കോടി ഉണ്ടായിരുന്നെങ്കിൽ അത് വെച്ച് എന്ത് ചെയ്തേനെ എന്ന് സംഘ അവളോട് ചോദിക്കുന്നു. ഏ, എവിടെ നിന്ന് കിട്ടാനാ എന്ന് ജീനയും ചോദിക്കുന്നു. ഞാൻ വെറുതെ ചോദിച്ചതാ, നീ പറ. കുറച്ച് നമുക്ക് അമ്മയുടെ ഹോസ്പിറ്റൽ ചെലവിന് മാറ്റിവെക്കാം, പിന്നെ എന്റെ കോളേജ് ചെലവിനും മാറ്റിവെക്കണം, ബാക്കി നമുക്ക് സേവിങ്സ് ചെയ്യാം. ഓ നല്ലതാ. ശരി, എന്നെ തോൽപ്പിക്കാൻ പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് പറഞ്ഞ അവളുടെ മുൻപിൽ ഓടുവാണ് ജിൻഹു. സോ ജിൻഹു അവന്റെ ഡെയിലി ക്യൂട്സ് എല്ലാം തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ 10 കിലോമീറ്റർ ഓടേണ്ട സമയത്ത് അവൻ 11 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. എന്നാ അതും അത് കൗണ്ട് ചെയ്യുന്നുണ്ട്. ഗോൾസ് കംപ്ലീറ്റ് ചെയ്തിട്ടും എന്തിനാ ഇത് കൗണ്ട് ചെയ്യുന്നേ എന്ന് പറഞ്ഞ അവൻ വീണ്ടും പുഷപ്സ് എടുക്കുന്നു. ഇത് ഇനിയും എത്രത്തോളം കൗണ്ട് ചെയ്യുന്നുണ്ടെന്ന് എനിക്കൊന്ന് ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് വീണ്ടും അവൻ മുന്നോട്ട് തന്നെ ഓടുന്നു. അങ്ങനെ ഒരുപാട് നേരത്തെ ഓട്ടത്തിന് ശേഷം അവനിപ്പോ 20 കിലോമീറ്റർ ഓടിയിരിക്കുവാണ്. ഗോൾസ് ഇപ്പോ ഡബിൾ ആയി ചെയ്തത് കൊണ്ട് തന്നെ അത് കൗണ്ട് ചെയ്യുന്നത് നിർത്തി. പെട്ടെന്ന് ഡെയിലി ക്യൂട്സ് സീക്രട്ട് ക്യൂട്സ് ആയിട്ട് മാറുന്നു. റാൻഡം ആയിട്ടുള്ള ഒരു ബോക്സ് സെലക്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അവൻ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നു. അങ്ങനെ അവൻ ഒരു ബോക്സ് സെലക്ട് ചെയ്യുന്നു. അതിൽ നിന്ന് ഒരു റെഡ് കളർ കീയും കിട്ടുന്നു. ദ ഡെമൻസ് കാസ്റ്റൽ അക്വസേഷൻ ഡിഫിക്കൽട്ട് SO എന്ന് പറഞ്ഞ് ചിന്തിച്ചു നിൽക്കുവാണ് അവൻ. സോ ഒരു എസ് റാങ്ക് ഡഞ്ചന്റെ കീ ആണ് ഇപ്പൊ അവന്റെ കയ്യിൽ ഇരിക്കുന്നത്. ശക്തിയുള്ള മാജിക് സ്വിച്ച് എല്ലാത്തിനെയും ശരിയാക്കും. എലിക്സർ ഓഫ് ലൈഫ്. ഇത് മനസ്സിലാക്കിയ ജിൻഹു അന്ന് രാത്രി അവന്റെ അമ്മയുടെ അടുത്തോട്ട് പോകുന്നു. ആ എലിക്സർ ഓഫ് ലൈഫ്, അതുപയോഗിച്ച് എന്തൊരു അസുഖത്തെയും മാറ്റാൻ പറ്റുമെങ്കിൽ എന്റെ മുൻപിൽ ഇപ്പോ ആ ഒരൊറ്റ വഴി മാത്രമേ ഉള്ളൂ. അങ്ങനെ അവൻ ആ കീ ഉപയോഗിച്ച് ആ എസ് റാങ്ക് ഡഞ്ചൻ ഓപ്പൺ ചെയ്യുന്നു. ഈ അക്വസേഷൻ ഡിഫിക്കൽട്ട് ഡഞ്ചനുമായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ അപ്പോ അത് എസ് റാങ്ക് ഡഞ്ചനിലോട്ട് ഒരു വഴി കാണിച്ചു തരും. അങ്ങനെയാണെങ്കിൽ ജൂജു ഐലൻഡിൽ നടന്നതുപോലെ ഏതെങ്കിലും തോറ്റുപോയ എസ് റാങ്ക് ഹണ്ടേഴ്സ് എനിക്ക് വേണ്ടി അവിടെ കാത്തിരിക്കുന്നുണ്ടാവും എന്ന് പറഞ്ഞ് അവൻ ആ ഡഞ്ചന്റെ അകത്തോട്ട് പോകുന്നു. അതിനെ നേരിടാനുള്ള ധൈര്യവും ശക്തിയും എനിക്കുണ്ടോ എന്ന് ചിന്തിച്ച് അവൻ അതിനകത്തോട്ട് പോകുന്നു. എനിക്ക് പേടിയില്ലെന്ന് ഞാൻ ഒരിക്കലും കള്ളം പറയില്ല. ഒരു പക്ഷേ എന്തെങ്കിലും പ്രശ്നം സംഭവിച്ച അന്ന് ഞാൻ ഉപയോഗിക്കാതെ വെച്ച ഈ ടെലിപോർട്ടേഷൻ സ്റ്റോൺ ഉപയോഗിച്ച് ഇവിടെ നിന്ന് രക്ഷപ്പെടാം. ഇതേ സമയം അവന്റെ മുൻപിലോട്ട് വലിയ 3 തലകളുള്ള ഒരു ജീവി വരുന്നു. സോ വളരെയധികം പവർഫുൾ ആയിട്ടുള്ള അതിനെ കണ്ട് ജിൻഹു, എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ഇവിടെ വെച്ച് മരിക്കില്ല എന്ന് പറഞ്ഞ് വളരെ വേഗത്തിൽ അതിന് നേരെ ഓടുന്നു. സോ തന്റെ കയ്യിലുള്ള സോഡ് ഉപയോഗിച്ച് അറഞ്ചും പറഞ്ഞു അതിനെ വെട്ടുന്നുണ്ടെങ്കിലും കാര്യമായിട്ടുള്ള പരിക്കൊന്നും അതിന് പറ്റുന്നില്ല. പെട്ടെന്ന് അത് അവനെ ആക്രമിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് അവൻ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു. അവിടെ വെച്ച് അവൻ അവന്റെ ഫുൾ പവർ യൂസ് ചെയ്യുവാണ്. പക്ഷേ പെട്ടെന്ന് ആ ജീവി അങ്ങ് അലറുന്നു. എന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് നോട്ടിഫിക്കേഷൻ വരുവാണ്. പെട്ടെന്നതാ ആ ജീവി അവനെ അങ്ങ് കടിക്കുന്നു. അവന്റെ ഒരു കൈ തന്നെ കടിച്ചെടുക്കുവാണ് ആ ജീവി. ആ ജീവി വീണ്ടും അവനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. അവന്റെ ഹെൽത്ത് ഒരുപാടധികം കുറയുന്നുണ്ട്. ഒരൊറ്റ അടി കൊണ്ട് അവന്റെ ലൈഫ് പകുതിയും കുറഞ്ഞുപോയി. സോ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറിയ ജിൻഹു ഇനി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു ആലോചിക്കുന്നു. പെട്ടെന്നാണ് ആ ജീവി അതിന്റെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കുന്നത്. വീണ്ടും അത് ജിൻഹുവിനിട്ട് ഒറ്റ അടി അങ്ങ് കൊടുക്കുന്നു. ഇത് വളരെയധികം സ്ട്രോങ് ആയല്ലോ എന്ന് ചിന്തിക്കുവാണ് ജിൻഹു. എനിക്ക് വേറെ വഴിയില്ല, ടോട്ടൽ റിക്കവറി എന്ന് പറഞ്ഞ് വീണ്ടും ആ ജീവിക്ക് നേരെ ഓടുവാണ് ജിൻഹു. പ്രതീക്ഷിക്കാതെ അതിനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് അത് വർക്കാവുന്നുണ്ടെന്ന് അവൻ വിചാരിക്കുന്നു. പക്ഷേ അപ്പോഴാണ് അത് വീണ്ടും ഇവനെ അറ്റാക്ക് ചെയ്യുന്നത്. സോ അതൊരു എസ് റാങ്ക് ബോസ് ആയതുകൊണ്ട് തന്നെ വളരെയധികം പവർഫുൾ ആണ്. അതിന്റെ മുൻപിൽ പിടിച്ചു നിൽക്കാൻ ജിൻഹുവിനെ കൊണ്ട് സാധിക്കുന്നില്ല. പല ഭാഗത്തു നിന്നും വളരെ വേഗത്തിൽ വന്ന് ജിൻഹുവിനെ അറ്റാക്ക് ചെയ്യുവാണ് ആ ബോസ്. ടോട്ടൽ റിക്കവറി ചെയ്തിട്ടും അവന്റെ ശരീരം വീണ്ടും പഴയതുപോലെ ആയിരിക്കുന്നു. അവന്റെ ഹെൽത്ത് ഒരുപാടധികം കുറഞ്ഞു. ഒരുപാടധികം വാർണിംഗ് നോട്ടിഫിക്കേഷൻ അവന് വന്നുകൊണ്ടേയിരിക്കുന്നു. സോ ഇങ്ങനെ തന്നെ പോയാൽ അവൻ ഇവിടെ വെച്ച് മരിക്കുമെന്ന് അവന് മനസ്സിലാവുന്നു. അതിനെങ്ങനെയെങ്കിലും തോൽപ്പിച്ച് ഇവിടെ നിന്ന് പോവാൻ പറ്റൂ എന്ന് പറഞ്ഞ് ചിന്തിക്കുവാണ് ജിൻഹു. പക്ഷെ അത് അവന് പറ്റില്ലെന്ന് അവൻ അപ്പൊ തന്നെ മനസ്സിലാക്കുന്നു. ഇത് ഉപയോഗിച്ച് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കണം
ഇനി എന്ന് പറഞ്ഞ് തീരുമ്പോഴേക്കും ആ ബോസ് വന്ന് അവനെ അറ്റാക്ക് ചെയ്യുന്നു. ടെലിപോർട്ടേഷൻ സ്റ്റോൺ അവന്റെ കയ്യിൽ നിന്നും തെറിച്ചു പോകുന്നു. ഇനി തന്നെ കൊണ്ട് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്ന് മനസ്സിലാക്കിയ ജിൻഹോ പെട്ടെന്നൊരു സ്ഥലത്ത് പോയി ഒളിച്ചിരിക്കുന്നു. അവന്റെ സ്റ്റോറിൽ എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞ് നോക്കുവാണ് അവൻ. പണ്ട് ആ സ്നേക്കിന്റെ കയ്യിൽ നിന്നും കിട്ടിയ പോയിസൺ ഉണ്ടായിരുന്നു അവന്റെ സ്റ്റോറിൽ. ബിയർ കുടിക്കുന്ന സമയത്ത് അത് അവന്റെ ശരീരമായിട്ട് പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നുണ്ട്. സോ പോയിസൺസ് അവന്റെ ശരീരം ഹീൽ ചെയ്യാൻ സഹായിക്കുമെന്ന് അവൻ മനസ്സിലാക്കുന്നു. സോ അത് കുടിച്ച ഉടനെ തന്നെ അവന്റെ ബോഡിക്കകത്തുള്ള ഓർഗൻസ് എല്ലാം ഹീൽ ആവുന്നു. പെട്ടെന്ന് തന്നെ ആ ജീവി അവനെ കണ്ടുപിടിച്ച് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇല്ല, എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ തോറ്റു കൊടുക്കില്ല എന്ന് പറഞ്ഞ ആ ജീവിക്ക് നേരെ ഓടുവാണ് ജിൻഹു. തന്റെ ഒരു കൈ ഉപയോഗിച്ച് അതിനു മുൻപിൽ അധികം നേരം പിടിച്ചു നിൽക്കാൻ ജിൻഹുവിനെ കൊണ്ട് സാധിച്ചില്ല. തന്റെ പകുതി ശരീരം അതിന്റെ വായക്കകത്ത് പെട്ടുപോകുന്നു. ജിൻഹുവിനിപ്പോ രണ്ടായിട്ട് മുറിക്കൂ എന്നുള്ളൊരവസ്ഥയിലെത്തുന്നു. എന്തൊക്കെ സംഭവിച്ചാലും ജീവനോടെ ഞാൻ ഇവിടെ നിന്നും പുറത്തു പോകൂ എന്ന് പറഞ്ഞ് അതിന്റെ കണ്ണിനിട്ട് കുത്തിക്കൊണ്ടിരിക്കുവാണ് ജിൻഹു. അവസാനമായി തനിക്കുള്ള ഫുൾ എനർജി ഉപയോഗിച്ച് ഒറ്റ കുത്തങ്ങ് കുത്തുവാണ് അവൻ. അവിടെ കത്തിക്കൊണ്ടിരിക്കുന്ന തീയെല്ലാം പെട്ടെന്ന് അണഞ്ഞു പോകുന്നു. ആ ജീവി വേദന കൊണ്ട് താഴെ വീഴുന്നു. സോ ജിൻഹു അതിനെ കൊന്നുകളയുന്നു. ഡഞ്ചൻ ബോസിനെ ഇല്ലാതാക്കിയത് കൊണ്ട് തന്നെ അവൻ ലെവലപ്പ് ആവുകയാണ്. അവന്റെ ശരീരത്തിലുള്ള എല്ലാ മുറിവും അവിടെ വെച്ച് ഹീലാവുന്നു. അവസാനം ഒരു എസ് റാങ്ക് ബോസിനെ അവൻ ഇല്ലാതാക്കിയിരിക്കുന്നു. പെട്ടെന്ന് തന്നെ അവന് മുൻപിൽ ഒരുപാട് റിവാർഡ്സ് വരുവാണ്. അതിലൊരു കീയും ഉണ്ടായിരുന്നു. വീണ്ടും ഒരു ചാവിയോ? ഒരു പക്ഷേ ഇതാ സെർബ്രിയസ് പ്രൊട്ടക്ട് ചെയ്തോണ്ടിരിക്കുന്ന ഗേറ്റിന്റേതായിരിക്കോ എന്ന് ചിന്തിക്കുന്ന സമയത്ത് ഒരുപാട് ക്വസ്റ്റ്യൻ മാർക്സ് വരുന്നു. ഇതെന്താ എന്ന് പറഞ്ഞ് ചിന്തിച്ചു നിൽക്കുന്ന സമയത്താണ് എലിക്സർ ഓഫ് ലൈഫിന്റെ ഫോർമുലയോ? അവൻ എന്തിനു വേണ്ടിയിട്ടാണോ ഇതിനകത്തോട്ട് വന്നേ, അതിന്റെ ഫോർമുല ഇപ്പൊ അവന് കിട്ടിയിരിക്കുവാണ്. സോ അതിനുവേണ്ടി മൂന്ന് സാധനങ്ങൾ ആവശ്യമാണ്. മേജിക് ഉപയോഗിച്ച് എത്ര വലിയ അസുഖം മാറ്റാൻ സാധിക്കുന്ന ഒരു മാന്ത്രിക മരുന്ന്, അതാണ് എലിക്സർ ഓഫ് ലൈഫ്. സോ ആ മൂന്ന് സാധനങ്ങൾ എടുക്കണമെങ്കിൽ അവൻ ആ കാസിലിന്റെ ഉള്ളിലോട്ട് പോവേണ്ടതുണ്ട്. അതിന്റെ കീ അവന് കിട്ടിക്കഴിഞ്ഞു. പക്ഷേ എന്തൊക്കെ കാര്യങ്ങളാണ് അവന് വേണ്ടി അതിനകത്ത് കാത്തിരിക്കുന്നതെന്ന് അവനറിയില്ല. ഇങ്ങനെ ഒരു അവസ്ഥയിൽ പോയാൽ തീർച്ചയായിട്ടും അവൻ തോറ്റുപോകും. സോ വളരെ പെട്ടെന്ന് തന്നെ ഞാൻ തിരിച്ചു വരും എന്ന് പറയുവാണ് ജിൻഹോ. അവിടെ വെച്ച് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. എന്തായാലും നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെടുന്ന നടക്കുന്നു, ഇഷ്ടപ്പെടുന്ന ഞാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നുള്ള പല ലൈക്കും ഞാൻ എപ്പോഴും അടുത്ത എപ്പിസോഡ് അടുത്ത ദിവസം വരെ അതുവരേക്കും ബൈ.